എല്ലാവർക്കും ഫിലിം റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചുവൽത്ത് മാൻ എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു അതേപോലെ തന്നെ പുഷ്പയുടെ പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ സമയം കളിയാതെ നേരെ വീഡിയോയിലേക്ക് വരാം ആദ്യം ഇനി വരാൻ പോകുന്ന ഓ ടി അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം അജയ് ദേവ് പുതിയൊരു സിനിമയാണ് ബുജ് പ്രൈഡ് ഓഫ് ഇന്ത്യ ഈ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനാണ് ഒരുങ്ങുന്നത് ഈ വരുന്ന ആഗസ്റ്റ് പതിമൂന്നിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സിനിമ റിലീസിനെത്തുന്നതാണ് അടുത്തതൊരു വെബ് സീരീസാണ് വിജയ് സേതുപതി സൂര്യ എന്നിവർ പ്രധാന വശം കൈകാര്യം ചെയ്യുന്ന ഒമ്പത് സ്റ്റോറിയും ഒമ്പത് ഡയറക്ടർമാരും സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ വെബ് സീരീസാണ് നവരസ വരുന്ന ഓഗസ്റ്റ് ഒമ്പതിന് നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്ട് ഓട്ടിട്ട് റിലീസ് നടത്തുമെന്നപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ചിത്രമാണ് ചതുർമുഖം ഈ സിനിമ ഈ വരുന്ന ജൂലൈ ഒമ്പതിന് സി ഫൈവ് എന്ന ഓ ടി പ്ലാറ്റ്ഫോം വഴി ഡയറക്ട് ഓ ടി റിലീസ് നടത്തുമെന്നപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ നിവിൻ നായകനായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഏറ്റുമുതൽ ചിത്രമാണ് അനുഗ്രീതൻ ആന്റണി ഈ സിനിമ ഈ വരുന്ന ജൂലൈ എട്ടിന് ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസ് ചെയ്യുമെന്നിപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് യാഷിന്റെ ഇനി വരാൻ പോകുന്ന ഏറ്റുമുതൽ ചിത്രമാണ് കെ ജി എഫ് ടു ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളും നൂറ് ശതമാനം ഓക്യുപ്പൻസി എന്നാണോ ആവുന്നത് അന്നായിരിക്കും ഈ സിനിമ റിലീസിനെത്തുന്നത് എന്നാണ് ഈ സിനിമയുടെ ഭാഗത്ത് നിന്നിപ്പോൾ അറിയിച്ചത് രേഷ് ഗോപിന്റെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാവൽ ഈ സിനിമയുടെ റിലീസ് തീയതിയായി മുമ്പ് അറിയിച്ചിരുന്നത് ജൂലൈ രണ്ടിനായിരുന്നു പോസ് പോൺ ചെയ്യുകയായിരുന്നു ഇന്നലെ ഒരു കാര്യം ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സിനിമ ഒരിക്കലും ഡയറക്റ്റ് ഓട്ടിയിട്ട് റിലീസിന് ഒരുങ്ങില്ല എന്നും ഈ സിനിമ തിയേറ്ററുകളിലായിരിക്കും ആദ്യം റിലീസ് ചെയ്യുക എന്നാണ് ഈ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിച്ചത് അക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു വിശാലിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മോഹൻദാസ് ഇതും ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ഈ സിനിമയിൽ വിഷ്ണു വിശാലിന്റെ നായികയായി വരുന്നത് ഐശ്വര്യ രാജേഷ് ആണ് അതേപോലെ തന്നെ മലയാളി താരമായ ഇന്ദ്രജിത്ത് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ച് മാസങ്ങൾ മുമ്പ് നടന്നതായിരുന്നു പിന്നെ കോവിഡ് കൂടിയത് കൊണ്ട് നിർത്തുകയായിരുന്നു ഇന്നലെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുൽത്താൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം കാർത്തിയുടെ പുതിയ സിനിമയാണ് സർദാർ ഈ സിനിമയിൽ കാർത്തിയുടെ നായികയെ വരുന്നത് മലയാളി താരമായ രജിഷ വിജയനാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ച് മാസങ്ങൾ മുമ്പ് ആരംഭിച്ചതായിരുന്നു പിന്നെ കോവിഡ് കൂടിയത് കൊണ്ട് നിർത്തുകയായിരുന്നു ഈ വരുന്ന ജൂലൈ പതിനാറിന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുമെന്നിപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പായിരുന്നു അന്നാപനും സണ്ണിവേനും പ്രധാനവശം കൈകാര്യം ചെയ്ത സാറാസ് എന്ന സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസ് ചെയ്തത് ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഉടൻ തന്നെ മഴവിൽ മനോരമ വഴി സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ദുൽഖറിന്റെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സലൂ സിനിമയിൽ ദുൽഖർ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് സിനിമയിൽ ദുൽഖറിന്റെ നായികയായി വരുന്നത് ഹോളിവുഡ് താരം ദിയ പെൻലിയാണ് അതുപോലെ തന്നെ സാനിയ അയ്യപ്പൻ ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ടീമിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചത് സെപ്റ്റംബർ ഒമ്പതിന് ഈ സിനിമ ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ടീസർ റിലീസ് ചെയ്തത് ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ട് ദുൽഖറിന്റെ ബർത്ത്ഡേയുടെ പ്രമാണിച്ച് ഈ സിനിമയുടെ രണ്ടാമത്തെ ടീസർ റിലീസ് ചെയ്യുമെന്നാണ് കുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുനും രാഷ്മികയും ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ് പുഷ്പ ഇതൊരു പാൻ ഇന്ത്യ മൂവി കൂടിയാണ് കുറേ മാസങ്ങളായി സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കൊറോണ കൂടിയത് കൊണ്ട് നിർത്തിവെയ്ക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിച്ചത് ഈ സിനിമ ഈ വരുന്ന ക്രിസ്മസിനെ റിലീസ് ചെയ്യുമെന്നാണ് കൂടാതെ ഈ സിനിമയിലെ ആദ്യത്തെ ഗാനം ഈ മാസം റിലീസ് ചെയ്യുമെന്നാണ് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച സിനിമയാണ് ദൃശ്യൻ ചു ഈ സിനിമയ്ക്ക് ശേഷം റാം എന്ന സിനിമയിലൂടെയായിരുന്നു ഇവർ ഒന്നിച്ചത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി ഇവർ ഒന്നിക്കുന്ന സിനിമകളാണ് ബിഗ് ഡാഡി അതേപോലെ ചുവൽത്ത് മാൻ ഈ മൂന്ന് സിനിമകൾക്ക് ശേഷം വീണ്ടും ജിത്തു ജോസഫും മോഹൻലാലും ഒരു സിനിമയിൽ ഒന്നിക്കുന്നുണ്ട് ഇതും ഒരു ത്രില്ലർ മൂവിയാവും എന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായത്തായി കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ സിനിമ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം